കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലെ 2022-23 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അവരുടെ അലോട്ട്മെന്റ് പരിശോധിക്കാം. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും August 25 മാൻഡേറ്ററി ഫീ അടച്ച ശേഷം സ്ഥിരമായോ താൽക്കാലികമായോ അഡ്മിഷൻ എടുത്തിരിക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ച് ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയ ഓപ്ഷൻ ലഭിച്ചവർ വീണ്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതില്ല. മാൻഡേറ്ററി ഫീ എന്നത് ഒരു വൺ ടൈം പേയ്മെന്റ് മാത്രമാണ്. ഒരു പ്രാവശ്യം ഫീ അടച്ച് മുമ്പത്തെ കോഴ്സോ കാറ്റഗറിയോ ചേഞ്ച് ചെയ്താലും വീണ്ടും അടയ്ക്കേണ്ടതില്ല. ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവരും കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായി ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തവരുമാണ് സ്ഥിരമായി അഡ്മിഷൻ എടുക്കേണ്ടത്. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ലാതെ ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ താൽക്കാലിക അഡ്മിഷൻ എടുക്കണം. സ്ഥിര പ്രവേശനം നേടേണ്ടവർ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞ രേഖകളാണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അലോട്ട്മെന്റ് കാർഡ് പ്രിന്റ് എടുത്താണ് താൽക്കാലിക അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടത്. അതിനു പുറമെ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്ന ടെമ്പററി അഡ്മിഷൻ പെർഫോമയും ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. താൽക്കാലിക പ്രവേശനം നേടിയതിന്റെ പ്രൂഫായി പ്രസ്തുത പെർഫോമയുടെ ഒരു ഭാഗം വിദ്യാർത്ഥികൾക്ക് തന്നെ തിരിച്ചു തരുന്നതാണ്. അലോട്ട്മെന്റ് കാർഡ്, ടെമ്പററി അഡ്മിഷൻ പെർഫോമ എന്നിവയല്ലാതെ മറ്റൊരു രേഖകളും താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുമ്പോൾ നൽകേണ്ടതില്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, ക്യാഷ് ഒന്നും തന്നെ താൽക്കാലിക പ്രവേശന സമയത്ത് നൽകാൻ പാടില്ല. TC അതുപോലെ മറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം തിരിച്ചു വാങ്ങിക്കേണ്ടതാണ്. അഡ്മിഷൻ എടുത്തതിനു ശേഷം കോളേജുകൾ നിങ്ങളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് അഡ്മിറ്റഡ് സ്റ്റാറ്റസ് കാണിക്കുന്ന മെസ്സേജ് വരും. നിശ്ചിത സമയത്തിനകവും മെസ്സേജ് വരാതിരുന്നാൽ അഡ്മിഷൻ എടുത്ത കോളേജിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടകളിലേക്കുള്ള അഡ്മിഷൻ തേർഡ് അലോട്ട്മെന്റിന് ശേഷമാവും നടത്തുക. തേർഡ് അലോട്ട്മെന്റ് August 27 പ്രസിദ്ധീകരിക്കും. തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അഡ്മിഷൻ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.